നമ്മളിങ്ങനെ മൊബൈലിൽ ഫോട്ടോ എടുക്കുക, നമ്മൾ പോക്കറ്റ് നമ്മുടെ ഫോൺ എടുക്കുന്നത് ഫോട്ടോ എടുക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. പക്ഷേ ഈ ഫോൺ നമ്മൾ പോക്കറ്റിൽ എടുക്കണേക്കാൾ മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കുറച്ച് ടിപ്സ് ഉണ്ട്. നമ്മുടെ ഈ എടുക്കണ ചറപ്പറാന്ന് എടുക്കണ ഫോട്ടോസിനെയൊക്കെ ഇത്തിരി ഒന്ന് അടിപൊളിയാക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ തുടങ്ങല്ലേ. അപ്പം നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കണേ മുമ്പ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലെ ലെൻസ്. ലെൻസ് അഴുക്കുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മളിത് ശ്രദ്ധയില്ലാണ്ട് നമ്മൾ അവിടെ ഇവിടെയും കൊണ്ടിടുന്ന ഒരു സംഭവമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ലെൻസിൽ അഴുക്കുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഫോട്ടോ എടുക്കണേക്കാൾ മുമ്പ് നമ്മൾ അതിൻ്റെ ലെൻസ് വൃത്തിയാണോ നോക്കുക. അപ്പോൾ ഇല്ല വൃത്തിയാണെങ്കിൽ തന്നെ ചുമ്മാ ഒന്ന് വൃത്തിയാക്കുക. വൃത്തിയാണെങ്കിലും വൃത്തിയാകാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു കർച്ചീഫ് എടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ ലൈക്ക് നമ്മൾ ഈ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഇതെന്തിങ്ങനെ. അപ്പോൾ പിന്നെയാണ് നമ്മൾ ആ നോക്കുക, ഇതെന്ത് ലെൻസ് മഴുക്കുള്ളതുകൊണ്ടാണ് ഈ ഫോട്ടോ റെഡി. പിന്നെ നമുക്ക് ആ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരില്ല. ഒരു സെക്കൻഡുള്ളൂ, ആ സെക്കൻഡിൽ നമ്മൾ ആ ഫോട്ടോ എടുക്കണമെങ്കിൽ ആ മൊമെൻറ്റ് കഴിഞ്ഞു. ആ മൊമെൻറ്റ് നമ്മൾ ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ആ ടൈം പാസ്റ്റായി പോയി, ആ ഒരു മൊമെൻറ്റ് പിന്നില്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഈ ലെൻസ് എപ്പോഴും വൃത്തിയായിരിക്കണമെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഫോണുകളിലൊക്കെ നമുക്ക് എക്സ്പോസറും ഫോക്കസും ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ക്യാമറ അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സബ്ജക്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റും അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റൗണ്ടിൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ മിക്കതും യെല്ലോ കളർ വരാനാണ് സാധ്യത. പക്ഷേ ചില ഫോണുകളിൽ ഇപ്പം ബ്ലൂ ഞാൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഫോക്കസ് ഈ റൗണ്ടിലൊരു ലോക്കിൻ്റെ ചിഹ്നം വരും. അപ്പോൾ നമ്മുടെ ആ ഫോക്കസ് കറക്റ്റ് ആ സബ്ജക്റ്റിൽ ലോക്കായി. എന്നിട്ട് നമ്മൾ ചുമ്മാ മുകളിലേക്കും താഴ്ത്തിക്കും വരലൊന്നും അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ മുകളിലുള്ള എക്സ്പോഷർ കൂടിയും കുറഞ്ഞും നമുക്ക് കാണാം. ചുമ്മാ നമ്മുടെ വരല് മുകളിലേക്ക് അടിക്കാക്കിയ എക്സ്പോഷർ നമുക്ക് എത്ര വേണ്ടേ, മുകളിലേക്ക് എങ്ങനെ എക്സ്പോഷർ കൂടും താഴ്ത്തി എങ്ങനെ എക്സ്പോഷർ കുറയും, നമുക്ക് കറക്റ്റ് ചെയ്ത് എന്ത് എക്സ്പോഷറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കറക്റ്റ് ആക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഗ്രിഡ് ലൈൻസ് ഓപ്പൺ ചെയ്ത് തരണം. നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രിഡ് ലൈൻസ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഗ്രിഡ് ലൈൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 വര, ലൈക്ക് 2 വര ഇങ്ങനെയും 2 വര ഇങ്ങനെയും കിട്ടും. അപ്പോൾ ആ ഗ്രിഡ് ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമ്പോസിഷൻ, നമ്മുടെ ഫോട്ടോയുടെ കോമ്പോസിഷൻ കറക്റ്റാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആ 4 പോയിന്റിൽ നമ്മൾ സബ്ജക്റ്റിനെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ ഇടുന്നെങ്കിൽ അടിപൊളിയാവും. നമ്മുടെ ആ 2 ലൈനിൻ്റെ സെൻറ്ററിൽ നമ്മുടെ സബ്ജക്റ്റിനെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അടിപൊളിയാവും. അങ്ങനെ കോമ്പോസിഷൻ അടിപൊളിയാക്കുക. ഇതിന് റൂൾ ഓഫ് തേർഡ് എന്നാണ് പറയുന്നത്. നമുക്ക് കോമ്പോസിഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇതൊരു ബേസിക്കാണ്, ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും ബേസിക് റൂളാണ് റൂൾ ഓഫ് തേർഡ് എന്ന് പറഞ്ഞിട്ട്. ഈ 4 പോയിന്റിൽ നമ്മുടെ സബ്ജക്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ അവിടെ ഇവിടെയൊക്കെ വെക്കണേക്കാൾ ഏറ്റവും അടിപൊളിയായിട്ട് കാണാം ഈ 4 പോയിന്റിൽ നമ്മുടെ സബ്ജക്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ അടിപൊളിയായി മാറും. പിന്നെ അടുത്തൊരു പ്രോബ്ലം ഞാൻ മെയിൻലി കണ്ടുവരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും ഫോട്ടോ എടുക്കുക ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ 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 അമർത്തും. ഈ ചുണ്ണാമ്പ് വരട്ടണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിങ്ങനെ അമർത്തുക ചെയ്യുക നമ്മൾ ഈ വിരൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ വിരൽ ഇത് ശരിക്കും ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെയല്ല. അപ്പോൾ ഇതിൻ്റെ പകരം നമ്മൾ മെയിനിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ പിടിക്കണത് തന്നെ തെറ്റാണ്. മെയിൻലി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു വൈബ്രേഷൻ വരും. കണ്ടാ ഫോൺ ചെറുതായി ആ വൈബ്രേഷൻ വരും, ഫോട്ടോ ഷെയ്ക്കായി പോകും. ഫോട്ടോ ഒരിക്കലും അടിപൊളിയാവില്ല. ഫോൺ മാക്സിമം സ്റ്റേബിളായിട്ട് പിടിക്കാൻ നോക്കുക. ലൈക്ക് വിരൽ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ തമ്പ് കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കുക. അപ്പോൾ അധികം ഷെയ്ക്ക് വരില്ല, മറ്റേ ഫോണുകൊണ്ട് ഒരു സപ്പോർട്ടും കൊടുക്കുക. കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോക്കസിൽ പോയിട്ട് നമ്മൾ തമ്പ് കൊണ്ട് അമർത്താം. കറക്റ്റ് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. കറക്റ്റ് ഫോക്കസ് ചെയ്യാം. ഷെയ്ക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം കൈ നമ്മൾ ഇങ്ങനെ അനക്കിയാലേ ഷെയ്ക്ക് വരാം, അല്ലാണ്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് മാക്സിമം നോക്കുക. അപ്പോൾ അടുത്തോട്ടം നമ്മൾ ഫോൺ ചുമ്മാ എടുത്തിട്ട് പൊട്ടപ്പെട്ടാന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കണേൽ മുമ്പ് ഈ ഒരു 4 കാര്യങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. സൂപ്പറാവും.